वीडियो स्वागत इन मेसेज 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 वाईकाम अलगपी पर चोदी अब नमुक मेसेजें नोक चेची इन या प्रतीक्ष इनकास्टे पर इन निराशप्ती चेची विवाह आलोचन वनोकयन एज इत इलयम्म मगन इन पप मेषं अल्प स्वातंत्र कूड़ल को अद्डा इलयम्म मगन सेक्स प्रेरपी पढ़ी कूड़ा सेक्स को इंट्रस्ट यावे कुछ दिवस मुंबई को अवे को चल कम नाटिले ते कोई समयत वाकिया आगे नाणकड़ा अदान चेचियो चोद ई मेसेज व्यक्त मनस कम इनपी सहोद सतीश कुमार सहोद कमेंट अब एंण कट मनस सहोद पचीट सहोद पचीट कम इवते वयस सहोद अब इलेम मगन इयसान इलेम मगन लैंगिक बंधपड़ी अक्स पर इंट्रस्ट पर अब इलेम मगन अल्मान अवे कुछ दस या मुंबई को अब इत तीर्च സഹോദരൻ ആയിരിക്കണം കാരണം സ്വന്തം സഹോദരിയെ പറ്റിയിട്ടായിരിക്കും അങ്ങനെ കമന്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്ക് വ്യക്തമായിട്ട് അങ്ങ് മനസ്സിലാവുന്നില്ല കാരണം ഇതിന്റെ ആദ്യവും അവസാനവും എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഇത് എന്നോട് ഈ കമന്റ് വായിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കമന്റ് എടുത്ത് വായിക്കുന്നത് ഈ സഹോദരൻ സ്വന്തം സഹോദരിയെ സംരക്ഷിക്കാൻ വേണ്ടി ബോംബെയിൽ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങളും നോക്കുന്നു അതായത് മറ്റൊരു ചെറുപ്പക്കാരനുമായിട്ട് ബന്ധത്തിൽ തന്നെയുള്ള ചെറുപ്പക്കാരനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഇപ്പോൾ ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ 28 വയസ്സുണ്ട് ആ സഹോദരിക്ക് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അവർ ചിന്തിക്കുമ്പോൾ എന്താണ് എൻ്റെ ശരീരത്തിനൊന്ന് സ്പർശിക്കാനോ അല്ലെങ്കിൽ എൻ്റേതായ കാമം അടക്കാനോ എനിക്കൊരാളില്ല അല്ലെങ്കിൽ എന്നെ എനിക്ക് ഒരു സ്ത്രീ ആവുമ്പോൾ അവർക്കൊരു എന്താ പറയണ്ടേ ഒരു വികാരം എന്നുള്ളതുകൊണ്ടല്ലോ അതിപ്പോൾ സ്ത്രീക്കും പുരുഷനുമുണ്ട് എന്നാൽ ഒരു പ്രായം കഴിഞ്ഞാൽ സ്ത്രീകൾ അവരെ കുറ്റം പറയാനും പറ്റില്ല കാരണം എന്താണ് അവർക്കും അവരുടേതായ വികാര വിചാരങ്ങളുണ്ട് അപ്പോൾ അതിനിപ്പോൾ ഈ പയ്യനെ അല്ലെങ്കിൽ ഈ ഇളയമ്മയുടെ മോൻ വേണമെന്ന് ഞാൻ പറഞ്ഞു പറയില്ല പക്ഷേ വിവാഹം കഴിക്കുക അതാണ് നല്ലത് സഹോദരി എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചയക്കുക അതിന് നല്ലൊരു പയ്യനെ കണ്ട് അവരെ ആ പയ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിരിക്കും സുരക്ഷിതം അല്ലെങ്കിൽ ഇവരിനിയും വീണ്ടും വീണ്ടും ഇപ്പോൾ ഈ അമ്മായിയുടെ മോനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ടോ അങ്ങനെയൊക്കെ പലരുടെയും കൂടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധ്യത കൂടുതലാണ് അവരുടെ പ്രായം അതാണ് 28 വയസ്സായിട്ട് വിവാഹം കഴിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു സ്ത്രീക്കും ഉണ്ടാകുന്ന വികാരങ്ങളാണ് അവരിലും തളം കെട്ടിക്കിടക്കുന്നത് അതിനെ അടക്കാനും അല്ലെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാനും ഒരു പുരുഷൻ അത്യാവശ്യമാണ് അവർക്ക് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ എന്തായാലും ആ സ്ത്രീയെ വിവാഹം കഴിക്കുക അവരെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു പുരുഷൻ്റെ കയ്യിൽ ഏൽപ്പിക്കുക അല്ലെങ്കിൽ ഇനിയും ഈ ഇപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല അതാണ് എനിക്ക് സഹോദരനോട് പറയാനുള്ളത് ഇപ്പോൾ ഈ ഇളമ്മയുടെ മോനായിട്ട് ഇഷ്ടത്തിലാണ് വലിയ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് പറഞ്ഞില്ലേ അതിൽ നിന്നും മാറ്റിയാൽ വീണ്ടും ഇതുപോലുള്ള ബന്ധത്തിൽ പോയിപ്പെടാം അതുകൊണ്ട് ഇതൊരു സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹോദരിയെ വിവാഹം കഴിക്കുക അതായിരിക്കും നല്ലത് ഏറ്റവും നല്ലൊരു ഉത്തമമായ ഒരു പ്രതിവിധി ഇത് തന്നെയാണ് അല്ലാതെ നമുക്ക് അവരെ ഒന്നും പറയാൻ പറ്റില്ല അവരുടെ പ്രായം അതാണ് അല്ലെങ്കിൽ അവരുടെ എന്താ പറയണ്ടേ പ്രായം തന്നെ ആ പ്രായത്തിൽ ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണിത് അപ്പം എന്തായാലും സഹോദരി വിവാഹം കഴിച്ചേപ്പിക്കാം കേട്ടോ അപ്പോൾ വേറൊരു മെസ്സേജ് നമുക്ക് വായിക്കാം
മാഡം, പ്രായം കൂടിയ സ്ത്രീകളോട് എനിക്ക് അമിത ലൈംഗിക ആസക്തി തോന്നുന്നു. എൻ്റെ അമ്മയുടെ കൂട്ടുകാരി ബിന്ദു എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചിയുമായി ബന്ധപ്പെടാൻ എപ്പോഴും ആഗ്രഹം തോന്നുന്നു. പിന്നെ ചേച്ചിയോ ബന്ധപ്പെടാൻ ആഗ്രഹം തോന്നുന്നു. പിന്നെ എന്താണ് എന്താണ് ഇതിന് ഒരു പരിഹാരം ചേച്ചി പറയാമോ? എന്താ പറയാല്ലേ? അതായത് കാമത്തിന് കണ്ണില്ല, മൂക്കില്ല, ചെവിയില്ല എന്ന് പറയുന്ന പോലെയാണ്. കാമം ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്വന്തം അമ്മ അല്ലെങ്കിൽ അമ്മയുടെ കൂട്ടുകാരി, അമ്മ എന്നല്ല കേട്ടോ, അമ്മയുടെ പ്രായത്തിലുള്ള ആ സ്ത്രീയൊക്കെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നതൊക്കെ ഒരു തെറ്റായ ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തുള്ളൂ. കാരണം നമ്മുടെ അമ്മയുടെ സ്ഥാനം, അമ്മയുടെ പ്രായം അല്ലേ. പക്ഷെ എന്താ പറയട്ടെ, കാമത്തിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാമം വന്നു കഴിഞ്ഞാൽ, വികാരം വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ അമ്മയാണോ അല്ലെങ്കിൽ സഹോദരിയാണോ എന്നൊന്നും ചിന്തിക്കാൻ അവിടെ സമയം ഉണ്ടാകില്ല അല്ലേ. ഇപ്പോൾ സ്വന്തം അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുക. കാരണം നമ്മുടെ അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്? ഒന്നും തോന്നില്ലല്ലോ അല്ലേ. അതുപോലെ മറ്റൊരു സ്ത്രീയെ കാണുമ്പോഴേ നമുക്കൊന്നും തോന്നാൻ പാടില്ല. ഏജ് ഓവറായ സ്ത്രീ, അതായത് ഇപ്പം അമ്മയുടെ പ്രായമുള്ള സ്ത്രീയെ കാണും. ഈ ലിംഗം യോനി എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും ഉണ്ട് എന്ന് വിചാരിച്ചാൽ അത് എവിടെയും എന്തും ചെയ്യാമെന്ന് നമ്മൾ ധരിക്കരുത്. അതിനൊക്കെ നമുക്കിപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ വീട്ടിലെ സഹോദരിമാരുണ്ടാവും അല്ലേ, അമ്മയുണ്ടാവില്ലേ, നമുക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയാലോ എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരിയാണെന്ന്. അവരെ നമ്മളൊന്നും ചെയ്യാറില്ലല്ലോ അല്ലേ. എത്ര കാമം വന്നാലും, എത്ര വികാരം അടക്കാൻ പറ്റാത്ത വികാരം വന്നാലും നമുക്കറിയാലോ എൻ്റെ അമ്മയാണ് എൻ്റെ സഹോദരിയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ തരത്തിൽ പോയിട്ട് മനസ്സിലായി, അതായത് നമ്മൾ നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ളവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുക. അത് ഒരിക്കലും അതും വേണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇതിനൊക്കെ സൊല്യൂഷൻ വിവാഹം തന്നെയാണ്. ഇപ്പോൾ വിവാഹം കഴിക്കേണ്ട പ്രായമായാലും വിവാഹം കഴിച്ചാൽ ഇതിനെല്ലാം പരിഹാരമായി. അല്ലാതെ ഇപ്പോൾ അമ്മയുടെ പ്രായമുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ പെങ്ങളുടെ പ്രായമുള്ളവർ അങ്ങനെയൊന്നും തേടിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാവർക്കും ഉണ്ട്, വികാര വിചാരങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ആ ഒരു പ്രായം വരെയൊക്കെ എങ്ങനെയൊക്കെ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക. അതിനുശേഷമാണ് നമുക്ക് വിവാഹം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഈ വികാരത്തെ അടക്കാൻ വേണ്ടിയിട്ടാണ്. വിവാഹം എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ വിവാഹം കഴിച്ച് നമ്മുടേതായ കാമം വികാരം അതിലൂടെ നമ്മൾ എന്താ പറയുക അതിനെ അടക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇപ്പം ഇതിൽ അമ്മയുടെ പ്രായമുള്ള ചേച്ചിയൊക്കെ അങ്ങനെ ചെയ്യുന്നതൊക്കെ ഭയങ്കര തെറ്റായിട്ടാണ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. കാരണം ഞാനൊരു സ്ത്രീയാണ്, ഞാൻ ഇതുപോലെ ഒരിക്കലും നല്ലതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. എൻ്റെ കണ്ണിൽ, എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് തെറ്റാണ്. അമ്മയുടെ പ്രായമുള്ള സ്ത്രീയാണ്, അമിത ലൈംഗിക ആസക്തി തോന്നുന്നു എന്നാണ് പറയുന്നത്. 35 വയസ്സുണ്ട് ആ യുവാവിന്. അപ്പം അമ്മയുടെ കൂട്ടുകാരിയാണ്, പേര് പോലും എഴുതിയിട്ടുണ്ട്. എപ്പോഴും ആഗ്രഹം തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആഗ്രഹം അങ്ങനെ പാടില്ല കേട്ടോ. അപ്പോൾ ആഗ്രഹത്തെ മാറ്റി നിർത്തുക. ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുക. അത് അമ്മയായിട്ട് കാണുക, അമ്മയുടെ കൂട്ടുകാരി അമ്മയെ പോലെ തന്നെ കാണുക കേട്ടോ. അതൊരിക്കലും ഒരിക്കലും അങ്ങനെ തെറ്റായിട്ട് കാണാതിരിക്കുക. അപ്പോൾ നമുക്ക് വേറെ അടുത്ത മെസ്സേജ് വായിക്കാം. ചേച്ചി, ചേച്ചിയോട് ഞാൻ പറയുന്നു, ഞാൻ ചേച്ചി എന്താണ് ചേച്ചിയോട് പറയുന്നു സ്വയംഭോഗം ചെയ്യുന്നു എന്താണ് ചേച്ചിയോ ഞാൻ ചേച്ചിയോട് പറയുന്നു സ്വയംഭോഗം ചെയ്യുന്നതെന്ന്. എനിക്കത് മനസ്സിലായില്ല കേട്ടോ, എനിക്ക് ആ കമൻറ്റ് മനസ്സിലായില്ല എന്താണെന്ന്. എന്താണെങ്കിലും ക്ലിയർ ആയിട്ടില്ല. ചേച്ചി കുറേ ആളുകളോട് ചോദിച്ച് ആരും പറഞ്ഞു തന്നില്ല. ഫോൺ ടി വി ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട് ലിംഗപ്രവേശനം സ്ത്രീകൾ. അതെനിക്ക് മനസ്സിലായില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ത്രീകളും അങ്ങനെയൊന്നുമല്ല. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു യുവാവ് അമ്മായി അമ്മ അല്ലെങ്കിൽ സ്ത്രീ എന്താ പറയണ്ടേ, ഒരു 40 വയസ്സായ സ്ത്രീ മരുമകൾ അടുത്തുണ്ടായിട്ടും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് ഒരു യുവാവുമായിട്ട്. അതിനെപ്പറ്റിയുള്ള വീഡിയോയുടെ അടിയിലാണ് ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. എല്ലാ സ്ത്രീകളും അങ്ങനെയൊന്നുമല്ല. ആരെങ്കിലുമൊക്കെ പറഞ്ഞ നുണകൾ ഇവിടെ വായിച്ച് കുടുംബകലഹം ഉണ്ടാക്കില്ലേ.
എന്നോട് കുടുംബകലഹം ഉണ്ടാക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എത്ര പേരുടെ കുടുംബം കലക്കിയിട്ടുണ്ട്, എത്ര പേരുടെ കുടുംബം തകർന്നിട്ടുണ്ട് ഞാൻ കാരണം. അതെയോ, പിന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമോ? ഇങ്ങനെ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ വ്യക്തത വരുത്താതെ വിളിച്ച് പറയുന്നത് നിയമപ്രകാരം തെറ്റാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് വ്യക്തമായി അറിയാമോ? എനിക്കറിയാമെന്ന് വെച്ചാൽ ഇപ്പം മെസ്സേജ് വരുന്നു, അതിനുള്ള റിപ്ലൈ കൊടുക്കുന്നു. പിന്നെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതും ഞാൻ കൗൺസിലിംഗ് കൊടുത്തതിലൂടെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് കേസുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കും എന്നുള്ളത് എനിക്ക് 100% അറിയാം. അതുകൊണ്ട് ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല, അതുപോലെ തന്നെ കുടുംബ കലഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടും ഞാൻ പറയുന്നതല്ല. ഞാൻ ആരുടെയും കുടുംബ കലങ്ങാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കില്ല. കാരണം എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ, ദാമ്പത്യം എല്ലാവരുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അവിടെ നിന്നും വിള്ളല് വരാതിരിക്കാനായിട്ട് എന്നിലുള്ള അറിവുകൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അതൊക്കെ തകർന്ന് ഡിവോഴ്സിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അറിവ് ഞാൻ പകർന്നു കൊടുക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് കുടുംബകലഹം ഉണ്ടാക്കുന്നത്? പിന്നെ നിയമപ്രകാരം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് വ്യക്തത വരുത്താതെ വിളിച്ച് പറയുന്നത്. ഞാൻ എന്ത് നിയമ വ്യക്തത വരുത്താതെയാണ് വിളിച്ച് പറയുന്നത്? എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അറിവ് ഞാൻ പറയുന്നു, അത് അറിയാവുന്ന കാര്യങ്ങൾ, അത് വ്യക്തത വരുത്തിയിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. നിയമപ്രകാരം തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കാരണം ഇതും ഒരു കൗൺസിലിംഗ് ആണ്. ഞാനൊരു എന്താ പറയണ്ടേ, ഫിസിയോളജിസ്റ്റാണ്. അപ്പം ഞാൻ എടുത്ത പ്രൊഫഷൻ ഇതാണ്, ഞാൻ പഠിച്ചതാണ്. അപ്പം അതുകൊണ്ട് എനിക്കിത് തെറ്റായിട്ട് ഒരിക്കലും തോന്നിയിട്ടില്ല. ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ, അത് തെറ്റായിട്ട് തന്നെ കണ്ടോളൂ. പിന്നെ വേറെ ഒരു ഇഷ്ടംപോലെ കമൻറ്റുകളുണ്ട്, അപ്പം അതിൽ നിന്നും ഞാൻ ഒരു കമൻറ്റും കൂടി വായിക്കാം. ചേച്ചി, ചില സ്ത്രീകൾക്ക് വികാരം വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അതിന് പ്രായം ഒരു വിഷയമല്ല, ഒന്നെങ്കിൽ സ്വയംഭോഗം ചെയ്യും അല്ലേ, ഇതുപോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടും എന്ന് പറഞ്ഞിരുന്നു. അതൊരു പരിധിവരെ ശരിയാണ്, കാരണം ചില സ്ത്രീകൾക്ക് വികാരം വന്നു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതിപ്പോൾ ഏത് സ്ത്രീക്ക് വികാരം വന്നാലും അവരെ കൺട്രോൾ വിട്ട് പോകും, അതാണ് സത്യം. പിന്നെ അതിനൊരു പ്രായം ഒരു വിഷയമായിരിക്കില്ല, അതും സത്യമാണ് കേട്ടോ. ഒന്നെങ്കിൽ സ്വയംഭോഗം ചെയ്യും, അതും കറക്റ്റാണ്, അല്ലെങ്കിൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. അവരുടെ കൺമുന്നിൽ അത് അബദ്ധമായിട്ട് തോന്നില്ല, അവർക്കത് ആ സമയത്ത് അത് നല്ലതായിട്ടേ തോന്നും, പക്ഷെ ഇതെല്ലാം കഴിയുമ്പോൾ അബദ്ധമായിട്ട് തോന്നും. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ടുപേർക്കും പറ്റില്ല. അപ്പം അതുകൊണ്ട് ശരിയാണ്, സത്യമാണ്, അബദ്ധങ്ങളിൽ ചെന്ന് ചാടാൻ സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് സൂക്ഷിച്ച് ദുഃഖിക്കേണ്ട. അടുത്തൊരു മെസ്സേജാണ്, അന്യപുരുഷനുമായി അന്യപുരുഷൻ്റെ ഭാര്യയുമായി ഒരുവട്ടം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എയ്ഡ്സ് വരുമോ? റിപ്ലൈ തരുമോ? അതായത് അന്യപുരുഷൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എയ്ഡ്സ് വരുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം അന്യപുരുഷൻ്റെ ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും എയ്ഡ്സ് വരും. അതിപ്പോൾ അന്യപുരുഷൻ്റെ ഭാര്യ അല്ലെങ്കിൽ പോലും, അപ്പോൾ ആ സ്ത്രീ എവിടെയൊക്കെ പോയതാണ്, എത്ര പേരായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതെന്ന് നമുക്കറിയാൻ കഴിയില്ല. അത് അവർക്ക് മാത്രമേ അറിയൂ, അത് അവർ തുറന്നു പറയണമെന്നില്ല, അത് അവർ മറച്ചു വയ്ക്കാം. അതുകൊണ്ട് ഇപ്പോൾ അന്യപുരുഷൻ്റെ സ്ത്രീയായാലും മറ്റേത് സ്ത്രീയായാലും അവരെത്ര പേരുടെ കൂടെ പോയെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ആ സമയത്ത് അവർ എന്താ പറയണ്ട, ആരുടെ കൂടെ പോയില്ല എന്ന് വിചാരിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം അല്ലേ. പക്ഷേ അതിനുശേഷം നിങ്ങൾ ചിന്തിക്കും, ഓ വേണ്ടായിരുന്നു വേണ്ടായിരുന്നു, ഇവരാരുടെ കൂടെ പോയിട്ടുണ്ടാവും എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ അന്യപുരുഷൻ്റെ ഭാര്യയായാലും ഇപ്പം അന്യപുരുഷൻ്റെ അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, അതാണ് നല്ലത്. ഇപ്പം അന്യപുരുഷൻ്റെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ, ചിലപ്പോൾ വരാം, ചിലപ്പോൾ എയ്ഡ്സ് വരാതിരിക്കാം, ചിലപ്പോൾ എയ്ഡ്സ് വരാം, എന്ത് സംഭവിക്കാം അവിടെ. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. മറ്റൊരാളെ നിങ്ങളെ സൂക്ഷിക്കാൻ കഴിയില്ല, സ്വയം സൂക്ഷിക്കുക, അത്രേ ഉള്ളൂ. ഇബ്രാഹിം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചേച്ചിയുടെ അവതരണം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം,
കുറച്ചുകൂടി പച്ചയായി പറയണം. അവതരണ ശൈലി അത്ര പോരാ, ആരെയോ പേടിച്ച് പറയുന്നത് പോലെ. അപ്പോൾ ചേച്ചിയുടെ അവതരണം കുറച്ചുകൂടി മെച്ചപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ കുറച്ചുകൂടി മെച്ചപ്പെടുത്താം. പിന്നെ പച്ചയ്ക്ക് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുവിധം എല്ലാ കാര്യങ്ങളും പച്ചയ്ക്ക് തന്നെയാണ് പറയുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ലിമിറ്റ് ഉണ്ട് പറയുന്നതിന്, അല്ലേ? നമ്മളിതുപോലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പറയുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പച്ചയ്ക്ക് തന്നെയാണ് പറയുന്നത്. ഇനി കുറച്ചും കൂടി പച്ചയായി പറയാനാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ശ്രമിക്കാം, നോക്കാം. പിന്നെ അവതരണ ശൈലി അത്ര പോരാ, എൻ്റെ അവതരണം അത്ര പോരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതും നമുക്ക് പരിഹരിക്കാം. പിന്നെ ആരെയോ പേടിച്ച് പറയുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെയാണ് പേടിക്കുന്നത്? ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ അങ്ങനെ ഒരു പേടിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഈ യൂട്യൂബിൽ വന്നിരുന്ന് ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യില്ല. ഞാൻ പേടി, എനിക്ക് പേടിയുണ്ടെന്ന് ആ പറഞ്ഞ സഹോദരന് തോന്നിയതാവും. കാരണം പേടിയുള്ളവരാൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ സംസാരിക്കാനോ ഒന്നും പറ്റില്ല. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ നല്ല കോൺഫിഡൻസോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നതും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താണ്? എനിക്ക് പേടിയില്ല. ഞാനൊരു യോഗ ഇൻസ്ട്രക്ടറാണ്. കാരണം യോഗ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ, അതായത് ഒരിക്കലും ഒരു പേടി വരില്ല. പേടി വരില്ലെന്ന് വെച്ചാൽ നമുക്ക് എന്നും സംസാരിക്കാനുള്ളൊരു ധൈര്യം, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യത്തിനും നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാവും. പിന്നെ എന്തിനാണ് പേടിക്കുന്നത്? എനിക്ക് പേടിയില്ല കേട്ടോ, അത് അദ്ദേഹത്തിന് തോന്നിയതാണ് പേടിയുണ്ട്. എനിക്ക് പേടിയില്ല. നമ്മൾ പേടിക്കേണ്ട ആവശ്യം എന്താണ്, അല്ലേ? ആരെ പേടിക്കണം? നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രം പേടിക്കേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ദൈവത്തെ പേടിക്കണം, സമൂഹത്തെ പേടിക്കണം. അത് നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്താൽ പേടിക്കണം. അതായത് തെറ്റ് ചെയ്യാത്തവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോവാം, നേരെ നല്ലതുപോലെ ജീവിക്കുക, നേരെ പോവാ നേരെ പോകുന്ന പോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോവാം. നമ്മുടെ ഭാഗം, അന്നെന്നുള്ള ഭാഗം ക്ലിയർ ചെയ്ത് പോയാൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ആരെയും പേടിയില്ല, ഒന്നിനും പേടിയില്ല. ഇപ്പം പേടിയില്ലെന്ന് പറയുമ്പോൾ അതൊരു അഹങ്കാരമായിട്ട് നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പേടി എന്ന് വെച്ചാൽ ഒരാളോട് സംസാരിക്കാൻ പേടി, അല്ലെങ്കിൽ ഒരാളെ കാണുമ്പോൾ പേടി, അങ്ങനെയൊക്കെ ഉള്ള പേടി എനിക്കില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് എന്തിനാ പേടി? പേടി ഉണ്ടെങ്കിൽ ജീവിക്കാനേ പറ്റില്ല. നമ്മുടെ ആന്തരിക അവയവങ്ങളെ എല്ലാം വീക്കാവും. പേടിക്കാൻ പാടില്ല, നമ്മൾ ആരും പേടിക്കരുത്. ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ ഒരു പാമ്പിനെ കണ്ടെന്ന് വിചാരിക്കുക, ആ പാമ്പിനെ നമ്മൾ തൊട്ട് പേടി മാറ്റണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ആരെയും പേടിക്കില്ല. ഞാൻ ആരെയും പേടിക്കാത്ത ഒരാളാണ് കേട്ടോ. അപ്പൊ എന്ന് വിചാരിച്ചു എനിക്ക് എല്ലാവരോടും ബഹുമാനമാണ്, ഇഷ്ടമാണ്, സ്നേഹമാണ്, എല്ലാം ഉണ്ട്. അതിന് പേടി എന്ന് പറയുന്നത് ഒരിക്കലും അങ്ങനെ ഇല്ല എനിക്ക് കേട്ടോ. അപ്പൊ അത് അദ്ദേഹത്തിന് തോന്നിയതാണ്. അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല കമൻറ്റുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.